നമസ്കാരം അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തമായ രാജ്യം സൈന്യത്തെ പിൻവലിച്ച് അഫ്ഗാനിൽ നിന്ന് പോവുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ താലിബാനെ പോലെ ഭീകരവാദ സ്വഭാവമുള്ള ഒരു സംഘടന അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തൊട്ടാകെയുള്ള ഭീകര സംഘടനകൾക്ക് അത് വലിയ ഊർജം പകരുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഓരോ സംഘടനകൾക്കും തീർച്ചയായിട്ടും വ്യത്യസ്തമായ അജണ്ടകൾ ഉണ്ടാകും ഈ സംഘടനകളിൽ പൊതുവായി പുലർത്തുന്ന ചില അജണ്ടകളുമുണ്ട് അക്കൂട്ടത്തിൽ ലോകത്തെ ഒട്ടുമിക്ക ഭീകര സംഘടനകളുടെയും സ്വപ്നമാണ് ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീരിന്റെ സ്വാതന്ത്ര്യം അവർക്ക് അതിനെ പ്രത്യേകമായ ഒരു എടുക്കണം അതായത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ കാശ്മീരിനെ അവർക്ക് സ്വന്തമാക്കിയെടുക്കണം എന്തിനാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ കണ്ടല്ലോ പട്ടിണി ദാരിദ്ര്യം എന്നതിന് പുറമേ മനസ്സമാധാനം എന്ന് പറയുന്നത് തീരെ ഉണ്ടാവില്ല ജനാധിപത്യം എന്നത് വാതുറന്ന് മിണ്ടാൻ പോലും പറ്റില്ല കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയേക്കാൾ കഷ്ടമാണ് അഫ്ഗാനിലെ ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും ഒരു ഭീകര സംഘടന അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നത് അതൊക്കെ മാത്രമേ ഉള്ളൂ അതിനപ്പുറം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ നേരത്തെ മികച്ച രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തിയിരുന്നവരായിരുന്നു താലിബാൻ എങ്കിൽ നമ്മൾ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുമായിരുന്നില്ല തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരം വരെ മാത്രമേ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കാര്യമായി ഭരിച്ചിട്ടുള്ളൂ ആ ഒരു നാലഞ്ച് വർഷം കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഒരു അൻപത് വർഷം കൂടെ പിറകോട്ട് പോയതല്ലാതെ അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു സ്ത്രീകൾക്ക് മിണ്ടാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല അങ്ങനെ അവരെ അനുഭവിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല ഇനി എന്തൊക്കെ കാണണം എന്ന് കണ്ടുതന്നെ അറിയാം പക്ഷേ നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാന്റെയോ താലിബാൻ്റെയോ വിഷയത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ കാശ്മീരിനെ പിടിച്ചെടുക്കാൻ കാശ്മീരിനെ സ്വതന്ത്രമാക്കാൻ താലിബാന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിലെയും ലോകത്തൊട്ടാകെയുമുള്ള പല ഭീകര സംഘടനകളും അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നുണ്ട് അൽ എന്ന് തുടങ്ങി ഐ എസ് ഐ എസ് അങ്ങനെയുള്ള എല്ലാ ഭീകര സംഘടനകളും നേരെ താലിബാൻ്റെ അടുത്തേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് കുറെ പേരൊക്കെ അവിടെ ചെന്നിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കണം നമുക്ക് അമേരിക്കയെ തോൽപ്പിച്ചതുപോലെ അമേരിക്കയെ പരാജയപ്പെടുത്തി നാട് കടത്തിയതുപോലെ അങ്ങ് കാശ്മീരിനെ അങ്ങ് പിടിച്ചെടുത്ത് അഫ്ഗാനിസ്ഥാനിലെ പോലെ ഭൂമിയിലെ സ്വർഗ്ഗമാക്കി മാറ്റണം എന്നൊക്കെയാണ് ഈ ഭീകര സംഘടനകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് പക്ഷെ അവരോട് സത്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യൻ സൈനികരെക്കുറിച്ചും ഇപ്പോഴും അവർക്കൊന്നും ഒന്നും അറിയാത്തത് കൊണ്ടാണ് കാശ്മീരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടുറങ്ങാമെന്ന് അവരൊക്കെ സ്വപ്നം കാണുന്നത് സത്യത്തിൽ ഒരു അൻപത് വർഷം മുമ്പ് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ കാണിച്ച ശുഷ്കാന്തിയുടെ ഒരു നൂറ് മടങ്ങ് താല്പര്യം നമ്മൾ ഇപ്പോൾ കാണിക്കും കാശ്മീരിന്റെ ഒരു തരി മണ്ണ് ഒരു രാജ്യത്തിനും വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന് മാത്രവുമല്ല പാക് അധീന കാശ്മീരിനെ എങ്ങനെ ഇന്ത്യയുടെ ഭാഗമാക്കി തിരിച്ചു കൊണ്ടുവരാമെന്ന് ചിന്തിക്കുകയാണ് ഇന്ത്യൻ സൈന്യവും ഭരണകൂടവും അജിത് ഡോവലിനെ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ കാശ്മീരിൽ കണ്ണു വെച്ചുകൊണ്ട് ഭീകരവാദികൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത് കഷ്ടകാലത്തിന് താലിബാൻ എങ്ങാനും അവരെ സഹായിക്കാമെന്നോ മറ്റോ പറഞ്ഞാൽ താലിബാന്റെ പതനത്തിന് തന്നെ അത് കാരണമാകും ഇനി ഏതെങ്കിലും ഭീകരവാദികൾ താലിബാൻ അഫ്ഗാൻ പിടിച്ചല്ലോ അതുപോലെ കാശ്മീരിലേക്ക് അങ്ങ് പൊയ്ക്കളയാമെന്ന് വിചാരിച്ചാൽ നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ അമേരിക്ക അല്ല ഇന്ത്യ അമേരിക്കൻ സൈന്യമല്ല ഇന്ത്യൻ സൈന്യം വെറും കുന്തവും കുടച്ചക്രവും ഉണ്ടായിരുന്ന കാലത്ത് പീരങ്കികളുമായിട്ട് വന്ന ബ്രിട്ടീഷുകാരെ പോലും ധീരമായിട്ട് പൊരുതി തോൽപ്പിച്ചിട്ടുള്ള നിരവധി ഭരണാധികാരികളും സൈനികരുമുണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ഇന്ത്യയുടെ സുരക്ഷ കാക്കുന്നത് എന്ന് ഓർമ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കാര്യമായിട്ടുള്ള വെടിയുണ്ടകളും തോക്കുകളും പോലും ഇല്ലാതിരുന്ന സമയത്ത് പോലും ചൈനയുമായി പരാജയപ്പെട്ട യുദ്ധത്തിൽ പോലും ചൈനയെ വിറപ്പിച്ച ചരിത്രമാണ് ഇന്ത്യയുടേത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നു എല്ലാ യുദ്ധങ്ങളിലും ആധികാരികമായ വിജയം നേടിയെന്ന് മാത്രമല്ല പാകിസ്ഥാനെ അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഇന്ത്യക്ക് മേലൊരു വിജയം നേടാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല എന്ന് കൂടി ഓർക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഇന്ത്യൻ പട്ടാളക്കാരടുത്തേക്ക് ചെന്ന് കയറി കൊടുക്കുമ്പോൾ സത്യം പറയാമല്ലോ നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ അങ്ങനെയൊരു ദുർബുദ്ധി തോന്നാതിരിക്കട്ടെ ഗുഡ് ബൈ